ഇന്നലെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ ചില ദുർഭൂതങ്ങളെ കുറിച്ചൊരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയ്ക്ക് അനുകൂലവും പ്രതികൂലവുമായി പലരും അഭിപ്രായം പറഞ്ഞു. ഭൂരിപക്ഷവും വിയോജനക്കുറിപ്പുകളായിരുന്നു. എന്തോ വൈദ്യ നിര്യാത ബുദ്ധിയോടെ ഞങ്ങൾ ജോസ് കെ മാണി ആക്രമിക്കുകയാണെന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടത്. ഏതായാലും വാർത്ത കേൾക്കാൻ സന്നദ്ധത കാണിച്ചതിന് നന്ദി. പക്ഷേ അത് ഉൾക്കൊള്ളാൻ മാത്രം നിങ്ങളുടെ ഒന്നും മനസ്സ് വളർന്നിട്ടില്ല എന്നോർക്കുമ്പോഴാണ് സങ്കടം. ഇന്ന് മാണി ഗ്രൂപ്പിനെ കൊണ്ട് ജീവിക്കുന്ന രണ്ട് പരഫോജികളുടെ നേർചിത്രമായിരുന്നു അതിൽ വരച്ച് കാണിച്ചത്. അവർ കൗശലപൂർവ്വം ജോസിനെ ഉപയോഗിക്കുന്നത് തുറന്നു കാണിച്ചുവെന്ന് മാത്രം. അതിലൊരു വിദ്വാൻ 2011 മന്ത്രിസഭയുടെ കാലത്ത് കെ എം മാണിയെ വിറ്റ് പണം സമ്പാദിച്ചുവെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. ആ കാലഘട്ടത്തിൽ മറ്റവൻ പാർട്ടിക്ക് പുറത്തായിരുന്നതിനാൽ അതിന് സാധിച്ചതുമില്ല. പക്ഷേ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഈ പാർട്ടിക്ക് അയാളെക്കൊണ്ടുള്ള ഗുണം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരെ, പെടുന്നവരെ വേദനിപ്പിക്കുകയും അവരെ പാർട്ടിയിൽ നിന്നും അകത്തി നിർത്തുകയും ചെയ്യുക എന്നൊറ്റ കാരണമാണ്. പക്ഷേ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഈ പാർട്ടിക്ക് അയാളെക്കൊണ്ടുള്ള ഗുണം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരെ വേദനിപ്പിക്കുകയും അവരെ പാർട്ടിയിൽ നിന്നും അകത്തി നിർത്തുകയും ചെയ്യുന്നു. സ്വന്തമായി SSLC ബുക്ക് പോലും ഇല്ലായെങ്കിലും പാർട്ടിക്ക് അനുവദിച്ച് കിട്ടുന്ന എല്ലാ മുന്തിയ സ്ഥാനത്തേക്കും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കളത്തിൽ വരുന്ന വിദ്വാൻ ഇപ്പോൾ SSLC ബുക്ക് തരപ്പെടുത്തുവാനുള്ള ഓട്ടപ്പാച്ചിലാണെന്നാണ് കരക്കമ്പി. വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ PSC മെമ്പർ തുടങ്ങിയ സ്ഥാനങ്ങളായിരുന്നു ഇയാൾ ആദ്യം നോട്ടമിട്ടത്. വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു പാട്ട പുട്ടി മുഖത്ത് പൂശി പാർട്ടി നേതാക്കൾ ആരെങ്കിലും മാധ്യമങ്ങളെ കാണുന്നുണ്ടോ എന്ന് തിരക്കി അവരുടെ പിറകിൽ സ്ഥാനം പിടിക്കലാണ് ഇയാളുടെ മുഖ്യ പരിപാടി. ഇതാണ് ഇയാളുടെ പാർട്ടി പ്രവർത്തനം. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനാണെന്ന മട്ടിലുള്ള ഒന്നൊന്നര നിൽപ്പാണ്. ജോസ് കെ മാണിയോടൊന്ന് പറയാനുള്ളൂ, മാധ്യമങ്ങളെ കാണുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഇത്തിരി വിലനിലവാരം ഉള്ളവരെ കൂടെ കൊണ്ടുപോവുക. ഒന്നും പറ്റിയില്ല എങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകരെ കൂടെ നിർത്ത്. അല്ലാതെ ഇത്തരം മിത്തിൽ കണ്ണികളെ ഇടവും വലവും നിർത്തി ഫോട്ടോ എടുത്ത് പുറം ലോകത്തിന് കാണിച്ചു കൊടുത്താൽ പിന്നെ അവർ നിങ്ങളെ വിൽപ്പനയ്ക്ക് വയ്ക്കാതെ മറ്റെന്തു ചെയ്യും? പണ്ട് മാണി സാറിനെയായിരുന്നു വിറ്റ് തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സമ്പാദിച്ചതാണല്ലോ ബാർക്കോഴ കേസും ബാറ്ററി കേസും എല്ലാം. എന്നിട്ടും ജോസ് കെ മാണി പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ ചുരുക്കം കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളിൽ രണ്ടെണ്ണം ഒഴികെ ബാക്കി മുഴുവൻ പഴയ ആളുകളെ മാറ്റി പുതിയ ആൾക്കാരെ മാറ്റി നിയമിച്ചു. കുറച്ച് വയസ്സന്മാർ കൂടി അംഗീകാരം കൊടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് രണ്ടുപേരെ തുടരാൻ അനുവദിച്ചുവെന്ന് വ്യക്തമാക്കാൻ ജോസിന് ബാധ്യതയുണ്ട്. ആ രണ്ടുപേർ എന്ത് മേന്മേറിയ പ്രവർത്തനമാണ് പാർട്ടിക്ക് വേണ്ടി കാഴ്ചവെച്ചത്? കുരിശുപള്ളി കവലയിൽ നിന്ന് മൈക്ക് വെച്ച് KM മാണിയുടെ നാവ് ചെത്തി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതാണോ? ഇതൊന്നും ചോദിക്കാനും പറയാനും പാർട്ടിയിൽ ആരുമില്ലാത്തത് ജോസിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഈ വണ്ടി അധികകാലം മുന്നോട്ട് പോവുകയില്ല. ഇതിനിടെ വിവരാവകാശ കമ്മീഷണറായി ഒരാളെ നിയമിച്ചു എന്നറിഞ്ഞു. തികച്ചും അറിയിക്കുന്ന ഒരു നിയമനം അതുതന്നെയാണ്. എന്നാൽ എത്ര പേർക്കറിയാം പാർട്ടിയിലെ ഭൂരിപക്ഷം പേരും ഇത് പിൻവാതിൽ നിയമനമായിട്ടാണ് കരുതുന്നത്. അതും പാർട്ടിയെ മുച്ചോട് മുക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന മനോരമ പ്രതിനിധി എന്ന ലേബലിൽ. അന്തരിച്ച ബാബു ചാഴിക്കാടനൊപ്പം KIC യൂത്ത് ഫ്രണ്ടിലുമൊക്കെ കൈയും മെയ്യും മറന്ന് പണിയെടുത്തിട്ട് വയറ്റിപ്പിഴപ്പിന് വേണ്ടി മനോരമയിൽ പണിയെടുക്കാൻ പോയ ആളാണെന്ന് എത്ര പേർക്കറിയാം? ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പാർട്ടി സ്ഥാനങ്ങളും MLA MP ഒക്കെ ആകാൻ സാധിക്കുകയില്ല. പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ ഇല്ലാത്തവൻ പാർട്ടിക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്കാരാണ് ഇന്നുള്ളത്. അതുതന്നെയാണ് ഈ പാർട്ടിയുടെ അവജയം. നട്ടവനെയും നനച്ചവനെയും ഒന്നും ഇപ്പോഴത്തെ പാർട്ടിക്കാർക്കറിയില്ല. അവർ കണ്ടുപിടിച്ച പ്രസ്ഥാനം എന്നാണ് ഈ പൊട്ടക്കുളത്തിലെ തവളകൾ കരുതുന്നത്. മാണി ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം, അവരെ ആരെയെങ്കിലും കുറ്റം പറഞ്ഞൊരു വാർത്ത പുറത്തുവിട്ടാൽ അത് ലോകത്തിലെ എല്ലാ മലയാളികളുടെയും അല്ലെങ്കിൽ പാർട്ടിക്കാരുടെയും വീട്ടിൽ കാൽനടയായി എങ്കിലും എത്തിക്കും. എന്നാൽ അവരെ ആരോഗ്യപരമായി വിമർശിച്ചാൽ അവൻ തമസ്കരിക്കപ്പെട്ടവനായി മാറും. ആരെയൊക്കെയോ ഇവമാർക്ക് പേടിയാണ്. ഉദാഹരണത്തിന്, 2 വർഷം മുൻപ് ജോസിൻ്റെ മകൻ മാണിക്കുഞ്ഞിന് ഒരപകടമുണ്ടായി. മാണിക്കുഞ്ഞിൻ്റെ വാഹനത്തിൻ്റെ പിറകിൽ വന്നിടിച്ച് 2 സഹോദരങ്ങൾ മരണപ്പെട്ടു. അതിനെ കൊലപാതകമായി ചിത്രീകരിച്ച് ഒരു മാധ്യമം വാർത്ത അവതരിപ്പിച്ചു. മാണി ഗ്രൂപ്പിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലും അതെടുത്തിട്ട് നാട് മുഴുവൻ എത്തിച്ചു. ഇവൻ്റെ തന്തയ്ക്ക് വിളിക്കണം, ഇവനെ അടിക്കണം, തെറി വിളിക്കണം എന്ന ആഹ്വാനം മാത്രം. ഏതെങ്കിലും ഒരു തന്നെ അത് പ്രവർത്തിച്ച് കാണിക്കാൻ സാധിച്ചോ? പക്ഷേ യഥാർത്ഥ വാർത്ത വന്നത് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പുകളിലും ആരും കണ്ടും കേട്ടുമില്ല, ആരും എടുത്തിട്ടതുമില്ല.
നല്ലതും ചീത്തയും എന്ന് തിരിച്ചറിയും? നിങ്ങൾക്ക് പാർട്ടി ചെയർമാനോട് അല്പമെങ്കിലും കരുതലുണ്ടായിരുന്നുവെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുമായിരുന്നു. ഒതുങ്ങിയിരുന്നാൽ വല്ലതും കിട്ടിയാലോ എന്ന് കരുതി എല്ലാവരും വിധേയരായി നിൽക്കുകയാണ്. ഇത് നാശത്തിലേക്കുള്ള വഴിയാണ്. കോൺഗ്രസ്സുകാരുടെ ഒടുക്കത്തെ ആഗ്രഹം ഉടൻ പൂർത്തീകരിക്കുമായിരിക്കും ഈ കണക്കിന് പോയാൽ. പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ദുഷ്പ്രഭുക്കന്മാരാണ് ഈ പ്രസ്ഥാനത്തിന് കട്ടനിട്ട് മംഗളം പാടാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളത് പുച്ഛിച്ചുകള്. അതിൻ്റെ ഭാഗമായി ഇടതുമുന്നണിയിൽ സംശയത്തിൻ്റെ വിത്ത് പാകുകയും അവരുമായി വാണി ഗ്രൂപ്പിനെ തെറ്റിക്കുകയും ചെയ്യാമെന്ന് ആർക്കോ ഉറപ്പ് കൊടുത്തിട്ടുള്ളവരാണ് ഇപ്പോൾ വ്യാജ വാർത്തകൾ അച്ചടിച്ചിറക്കുന്നത്, അതിന് നേതൃത്വം നൽകുന്നത്. അതിന് നേതൃത്വം നൽകുന്നവരെ മാറ്റി നിർത്താൻ ജോസിന് ഭയമാണ്. ജോസിൻ്റെ പിതാവിനെ ബാർക്കോഴ ആരോപണത്തിലാണ് പിടുത്തിയതെങ്കിൽ അതിനും വലിയ ആരോപണങ്ങൾ ജോസിൻ്റെ പേരിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് കൂടെയുള്ളവർ തിരക്കഥ എഴുതുന്നത്. വിടക്കാക്കി തനിക്കാക്കുക എന്ന നാടൻ പ്രയോഗം തന്നെയാണ് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാലറിയാത്ത ചിലർ കൊണ്ടെങ്കിലും അറിയും, പഠിക്കും. എന്നാൽ കൊണ്ടിട്ടും പഠിക്കാത്തവനായിട്ട് ചരിത്രത്തിൽ ഇടം പിടിക്കാനാണ് ജോസ് കെ മാണിയുടെ നീക്കം. ജോസിനെ വിറ്റ് കാശാക്കുന്നവർ അതിനപ്പുറം ജോസിനെ ഇല്ലാതാക്കാനുള്ള കരുക്കൾ കൂടി നീക്കുന്നു. ഇതിനിടെ കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു കൂട്ടം മാത്രമായി മാണി ഗ്രൂപ്പ്. അടവു നയങ്ങൾ കണ്ടുപിടിച്ച് പാർട്ടിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതെ അവനവന് ലഭിച്ച രാജ്യസഭയുമായി ഇന്ദിരപ്രസ്ഥത്തിലേക്ക് വണ്ടി കയറിയിട്ട് ഒരു കാര്യവുമില്ല. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവനാണ് നേതാവ്. പാർട്ടി ഫോറങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ അടർത്തിയെടുത്ത് അതിൽ വെള്ളം ചേർത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നവനെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്തവർ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. തോമസ് ചാഴിക്കാടൻ പറയേണ്ടിയിരുന്നതും എന്നാൽ പറയാത്തതുമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ പുറത്തു വരണം. ഉത്തരവാദിയെ കണ്ടെത്തണം. ഏതെങ്കിലും നിരപരാധിയെ അപരാധിയാക്കി കെട്ടിത്തൂക്കരുത്. സർക്കാരിനെതിരെ ജനം ആഞ്ഞടിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വോട്ട് ചോർന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇരുട്ടത്ത് പടപ്പയിൽ തല്ലിയിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയും? വെളുവും വെള്ളിയാഴ്ചയും വരുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോകും.